بسم الله الرحمن الرحيم. വോട്ട് ചെയ്യുമ്പോൾ ഇടുന്ന മസിയെക്കുറിച്ച് ഒരു ക്ലാസ് നേരത്തെ എടുത്തല്ലോ. അപ്പോൾ അതിൻ്റെ അടിയിൽ ചില ആളുകൾ കമൻ്റ് ചെയ്തു, അങ്ങനെ ആ മസി പൊളിഞ്ഞു വരുന്നുണ്ട്, എന്നാൽ വുദു ശരിയാവുമോ ഇല്ലേ എന്ന്. സാധാരണ വോട്ട് ചെയ്യുമ്പോൾ ഇടുന്ന ആ മസി അങ്ങനെ മാഞ്ഞു പോവുകയാണ് ചെയ്യാറുള്ളത്. അതുകൊണ്ട് തന്നെ നേരത്തെ തെളിവ് സഹിതം പറഞ്ഞതുപോലെ മസിയുടെ അടയാളം, മൈലാഞ്ചിയുടെ അടയാളം, അതിൻ്റെയൊക്കെ ആ കറ അടയാളം ഉണ്ടല്ലോ, അത് വെള്ളം ചേരുന്നതിനെ തൊട്ട് തടയുകയില്ല. അത് സാധാരണ അങ്ങനെ തേന് മാഞ്ഞു പോകുന്നവയാണ്. അപ്പം മൈലാഞ്ചി എന്ന് പറയുമ്പോൾ ഈ ഇലകൾ അരച്ചിടുന്ന മൈലാഞ്ചി, ആ മൈലാഞ്ചി അത് പൊളിഞ്ഞു വരില്ല, അത് തേന്നു മാഞ്ഞു പോവുകയാണ് ചെയ്യാറുള്ളത്. അതേസമയം ശർക്കര മൈലാഞ്ചി, ചില വസ്തുക്കളൊക്കെ കൂട്ടി അരച്ചുണ്ടാക്കുന്ന ആ മൈലാഞ്ചി, അതൊരിക്കലും യഥാർത്ഥ ഇലകളെ കൊണ്ട് ഉണ്ടാക്കുന്ന മൈലാഞ്ചി അല്ലല്ലോ. അങ്ങനത്തെ ശർക്കര മൈലാഞ്ചി ചിലതൊക്കെ പൊളിഞ്ഞു വരും. ഇങ്ങനെ ബ്ലേഡൊക്കെ എടുത്ത് ചുരണ്ടിയാൽ അതിങ്ങനെ അടർന്നിങ്ങനെ പോരും. അങ്ങനെ പോരുന്നവയാണ് എങ്കിൽ അത് തീർച്ചയായും വെള്ളം ചേരുന്നതിനെ തൊട്ട് തടയുന്നവയാണ്. വുദു ശരിയാവില്ല, കുളിയും ശരിയാവില്ല. അപ്പോൾ ആ രൂപത്തിൽ മേൽ പറയപ്പെട്ട ഈ മസി, അത് ചിലരുടെ കയ്യിൽ നിന്നൊക്കെ പൊളിഞ്ഞു വരുന്നു എന്ന് പറയുന്നുണ്ട്. അങ്ങനെ എൻ്റെ ക്ലാസ് കേൾക്കുന്ന നിങ്ങളെല്ലാവരും, നിങ്ങളുടെ കയ്യിലുള്ള മസി പൊളിഞ്ഞു വരികയാണോ, അതെല്ലാം മാഞ്ഞു പോവുകയാണോ എന്ന് കമൻ്റ് ചെയ്യണം. അത് നമുക്ക് അറിയാൻ വേണ്ടിയിട്ടാണ്, വ്യക്തമായി അറിയാൻ വേണ്ടിയിട്ടാണ്. നമ്മുടെ അനുഭവത്തിൽ ഇതുവരെ അതിങ്ങനെ മാഞ്ഞു പോകുന്നൊരവസ്ഥയാണ് കണ്ടിട്ടുള്ളത്. അപ്പോൾ പൊളിഞ്ഞു വരുന്നുണ്ട് എങ്കിൽ അവിടെ സൂപ്പർ ഗ്ലൂ ആയതുപോലെ, പശ ഇട്ട് ഒട്ടിച്ചതുപോലെ ഒരു മറയുള്ള അവസ്ഥ തന്നെയാണുള്ളത്. അതുകൊണ്ട് അതിൻ്റെ ഉള്ളിലേക്ക് വെള്ളം ചേരുകയില്ല, അത് ചുരണ്ടി കളഞ്ഞിട്ട് വേണം മുതുവെടുക്കാൻ. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ നിന്ന് അങ്ങനെ പൊളിഞ്ഞു വരുന്നുണ്ടോ ഇല്ലേ എന്ന് ഒന്നെല്ലാവരും പരിശോധിക്കുക, എന്നിട്ട് അതിവിടെ കമൻ്റ് ചെയ്യാം. ബ്ലേഡ് എടുത്ത് ഇങ്ങനെ ചുരണ്ടി നോക്കിയാൽ മതി, പൊളിഞ്ഞു വരുന്നുണ്ടെങ്കിൽ തീർച്ചയായും അത് പൂർണ്ണമായി ചുരണ്ടി കളഞ്ഞ് എന്നിട്ട് വേണം ഉതുകൊടുത്ത് നിസ്കരിക്കാൻ. സാധാരണ ഉള്ള ഇങ്ക് മഷിയുണ്ടല്ലോ, അതിൻ്റെ ആ അടയാളം അത് പൊളിഞ്ഞു പോരാറില്ല. നമ്മുടെ പെന്നയിലൊക്കെ ഉപയോഗിക്കുന്ന മസി, അത് ലഘുവായ അതിൻ്റെ ആസർ അടയാളം അതങ്ങനെ മാഞ്ഞു പോവുകയാണ് ചെയ്യാറുള്ളത്. അപ്പോൾ ഇലക്ഷനിക്ക് പ്രത്യേക തരം ഒരു മസി ആയതുകൊണ്ട് തന്നെ അത് അങ്ങനെ പൊളിഞ്ഞു പോരുന്നുണ്ടോ ഇല്ലേ എന്ന് ഓരോരുത്തരും പരിശോധിക്കുക തന്നെ ചെയ്യുക. അടർന്നു വരുന്നുണ്ട്, പൊളിഞ്ഞു വരുന്നുണ്ട് എങ്കിൽ അതിൻ്റെ ഉള്ളിലേക്ക് വെള്ളം ചേരില്ല. സാധാരണ മസി പോലെ തേനു മാഞ്ഞു പോകുന്നതാണ് എന്ന നിലക്കാണ്. അങ്ങനെ മാഞ്ഞു പോകുന്ന മസിയാണെങ്കിൽ വുദു ശരിയാവുന്നതിന് തടസ്സമില്ല എന്ന് പറഞ്ഞത്. അത് അരച്ചിടുന്ന മൈലാഞ്ചിയുടെ അവസ്ഥയാണ്. അരച്ചിടുന്ന മൈലാഞ്ചി അത് മാഞ്ഞു പോകുന്നവയാണ്, കുഴപ്പമില്ല. അതേസമയം ശർക്കര മൈലാഞ്ചി അടർന്നു പോരുന്നത് വുദു ശരിയാവില്ല. ആ ഒരു വിഷയം തന്നെയാണ് ഇവിടെയും ഉള്ളത് എന്ന് അറിയിക്കുന്നു. അപ്പോൾ നിങ്ങളുടെ കയ്യിലുള്ളത് പൊളിഞ്ഞു വരുന്നുണ്ടോ ഇല്ലേ എന്ന് കമൻ്റ് ചെയ്യുക. അതോടൊപ്പം തന്നെ ഈ ക്ലാസ് മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക എന്നുകൂടെ ഉണർത്തുകയാണ്.